കാലം തെറ്റിയ മഴയിൽ താളം തെറ്റി കാർഷിക മേഖല. മലയോര മേഖലയിലെ നിരവധി കർഷകരാണ് ദുരിതത്തിലായത്. മൂന്ന് ദിവസമായി മലയോര മേഖലകളിൽ പെയ്യുന്ന കനത്ത മഴ കാർഷിക മേഖലയ്ക്കുണ്ടാക്കിയത് അപ്രതീക്ഷിത നഷ്ടമാണ്. പച്ചക്കറി തൊട്ട് അടയ്ക്ക, കശുമാവ്, റബ്ബർ വരെയുള്ള വിളകൾക്ക് കനത്ത തിരിച്ചടിയാണ് ജനുവരിയുടെ തുടക്കത്തിൽ തന്നെ പതിവ് തെറ്റിയെത്തിയ മഴ വരുത്തിയത്. നവംബർ ഡിസംബർ മാസങ്ങളിലുണ്ടായ മഴ പച്ചക്കറിയെ ബാധിച്ചിരുന്നു. നവംബർ ഡിസംബർ മാസങ്ങളിലെ തണുപ്പിലാണ് കശുമാവ് പൂക്കുന്നതും. എന്നാൽ ഈ വർഷം ഇടയ്ക്കിടെ പെയ്ത മഴ മൂലം കാര്യമായ തണുപ്പുണ്ടായിട്ടുമില്ല. കശുമാവ് പൂക്കാൻ ഇനിയും വൈകുന്നതിന് ഇത് കാരണമായേക്കും. കൂടാതെ തേയില കൊതുകിന്റെ വ്യാപനം മൂലം കശുമാവിന് കരിച്ചിലും വ്യാപകമാണ്. കാലം തെറ്റി പെയ്യുന്ന ഈ മഴ കശുമാവിനെയാണ് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നതെന്ന് പെരാവൂരിലെ കർഷകനായ ജോമി പറഞ്ഞു. കാലം തെറ്റിയ മഴ ഇപ്പോൾ കാർഷിക മേഖലയ്ക്ക് ഏൽപ്പിക്കുന്ന ഏറ്റവും വലിയ ആഘാതം, ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിക്കാൻ പോകുന്നത് കശുമാവ് കൃഷിക്കാരാണ്. കശുമാവ് പൂക്കുന്നതിന് മുമ്പ് തളുത്ത് നിൽക്കുന്ന സമയത്ത് മഴ പെയ്താൽ ഉണ്ടാകുന്നതെന്ന് വെച്ചാൽ ആ തളുപ്പ് വീണ്ടും തളുത്ത് അത് പൂ ആവാതെ വരും. പിന്നെ അതാ അതുകൊണ്ട് തന്നെ കശുമാവ് കൃഷിക്ക് യോജിക്കാത്തൊരു കാലാവസ്ഥയാണ്. ഇപ്പം ഇങ്ങനെ മൂന്നാല് ദിവസം തുടർച്ചയായിട്ട് മഴ പെയ്യുന്നതുകൊണ്ട് ഉണ്ടായിരിക്കുന്നത്. രണ്ടാമത് ഈ കുരുമുളക് കർഷകർ, കുരുമുളക് കർഷകരുടെ സ്ഥിതി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കുരുമുളക് പഴുത്ത് വരുന്ന സമയമാണ്. അപ്പോൾ അത് പറിക്കാൻ പറ്റുന്നില്ല. പഴുത്ത് നിൽക്കുന്നത് പൊഴിഞ്ഞ് താഴെ പോവും. പറിച്ച് ഇട്ടവർ ഉണങ്ങിയെടുക്കാൻ പറ്റുന്നില്ല. മഴ മാറാൻ വൈകിയതിനാൽ ഇക്കുറി തോട്ടങ്ങളിൽ റബ്ബർ ടാപ്പിംഗ് ഏറെ വൈകിയിരുന്നു. ഇത് റബ്ബർ കർഷകർക്കും കനത്ത പ്രഹരമായി. ഇലപൊഴിയൽ തുടങ്ങുകയും കൂടി ചെയ്തതോടെ പാലുൽപാദനം വളരെ കുറഞ്ഞ തോതിലുമായിരുന്നു. ഈർപ്പം കൂടിയ അന്തരീക്ഷവും മഴയും കൂടിയായതോടെ ടാപ്പിംഗ് വീണ്ടും മുടങ്ങിയിരിക്കുകയാണ്. അടയ്ക്ക കൃഷിയും വലിയ നഷ്ടത്തിലാണ്. വിലത്തകർച്ചയും തൊഴിലാളി ക്ഷാമവും മൂലം നട്ടം തിരിയുന്ന കർഷകർ കാലാവസ്ഥ കൂടി വില്ലനാകുന്നതോടെ എങ്ങനെ അതിജീവിക്കും എന്ന ആശങ്കയിലാണ്. ന്യൂസ് ബ്യൂറോ, പെരാവൂർ.